മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ. നമ്മുടെ സ്വീകരണ മുറിയിലെത്തുന്ന പല പല നായകന്മാരെയും നായികമാരെയും ഒക്കെ നമ്മൾ കാണാൻ പോവാണ്. അതായത് നമ്മൾ സീരിയൽ സെറ്റുകൾ വിസിറ്റ് ചെയ്യാൻ പോവാണ്. അവിടെ നടക്കുന്ന വിശേഷങ്ങളും ബിഹൈൻഡ് ദ ക്യാമറ സീൻസ് ഒക്കെ ഒന്ന് കണ്ടാലോ. വിശേഷങ്ങൾ അറിയാൻ നിങ്ങൾ റെഡിയല്ലേ? പോവാം. ബാ. ഇതാ സീരിയലൊക്കെ ഷൂട്ട് ചെയ്യുന്ന ക്യാമറ, വലിയ ക്യാമറയാ, താങ്ങൂല ഞാൻ. ചേട്ടാ ഇതിനകത്ത് ഏത് കണ്ണ് അടയ്ക്കണ്ടേ ഇതിനകത്തൊന്ന് നോക്കാൻ? ഓക്കേ, ഭീകര സാധനം എനിക്ക് അറിഞ്ഞൂടാ എങ്ങനെ ചെയ്യുന്നത്. ചേട്ടൻ മറ്റേ ആ സിനിമയ്ക്കകത്ത് നിർവേദത്തിനകത്ത് ചേട്ടൻ എങ്ങനെ പോകുന്നു നമ്മുടെ അമ്മ മകൾ എന്ന സീരിയലിലെ എക്സ്പീരിയൻസും ആക്ടിങ്ങും ഒക്കെ? ഷൂട്ടിംഗ് ഒക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഇപ്പൊ ആക്ച്വലി ബ്രേക്ക് ടൈം ആണ്, അപ്പൊ അതിന്റെ ഒരു സമയത്തിലാണ്. റിലാക്സിംഗ് ആയിരുന്നല്ലേ? ഡയറക്ടർ പറഞ്ഞു ഉറങ്ങുമായിരുന്നു ആയിരുന്നോ? ഏ ഉറങ്ങുമായിരുന്നല്ല, ഞാൻ ഇങ്ങനെ ഫോണൊക്കെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. ചേട്ടൻ ഇപ്പം ബിഗ് സ്ക്രീനിൽ നിന്ന് മിനി സ്ക്രീനിലോട്ട് വന്നു. അപ്പം ഈ സിനിമയും സീരിയലും തമ്മിലുള്ള ആക്ടിംഗ് വ്യത്യാസങ്ങൾ ആസ് എൻ ആർട്ടിസ്റ്റ്, വേർ ഡിഡ് യു ഹാവ് ടു ചേഞ്ച് ആൻഡ് വാട്ട് ഡിഡ് യു ചേഞ്ച്? സിനിമയും സീരിയലും തമ്മിലുള്ള ഡിഫറൻസ് പറഞ്ഞാൽ, സിനിമ സത്യം പറഞ്ഞാൽ ഭയങ്കര എളുപ്പമായിട്ടാണ് എനിക്ക് തോന്നിയിരിക്കുന്നത്. കുറച്ചുകൂടെ റിലാക്സ്ഡ് ആണ് ഷൂട്ടിങ്ങിന്റെ സമയത്തൊക്കെ. നമ്മൾ ചിലപ്പോൾ രണ്ട് സീനോ മൂന്ന് സീനോ ഒക്കെ ആയിരിക്കും ഒരു ദിവസം ചെയ്യുന്നത്. ഇവിടെ ഞാൻ ചില ദിവസങ്ങളിൽ 18 സീൻ വരെയും ചെയ്യുന്നുണ്ട്. ഭയങ്കര നേരത്തെ പറഞ്ഞു പത്ത് മിനിറ്റ് കൊടുക്കാം പാവം, എന്നാലേ നല്ല ഫ്രഷ് ആയിട്ട് ജിൽജിലായിട്ട് നമ്മുടെ മുന്നിൽ വരാൻ പറ്റും. സീരിയൽ എല്ലാരും കാണുന്നുണ്ടെന്നല്ലേ പറഞ്ഞത്? അപ്പൊ ഒന്നുകൂടെ ഞാൻ പറയുകയാണ്, അമ്മ മകൾ എല്ലാരും കാണുക. മൺഡേ ടു സൺഡേ ഉണ്ട്, 7:30 എല്ലാ ദിവസവും. അപ്പൊ വിപിൻ ചേട്ടനെയും അനുക്കുട്ടീനെ ഒക്കെ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. അതെ, ഈ ചേട്ടനെ. ഓക്കെ, ശരി, ബൈ ടാറ്റ. പോയിക്കൊണ്ടിരിക്കുക, ഗുഡ് നൈറ്റ്. ടാറ്റ. അപ്പൊ നമ്മള് വിപിൻ ചേട്ടനെ പരിചയപ്പെട്ടു, ഇനി അടുത്ത ആളെ പരിചയപ്പെടാം. വരൂ എന്റെ കൂടെ. ഹായ്. നമ്മൾ ബിഹൈൻഡ് ബൂത്ത് വന്നു. അപ്പൊ ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് വന്നത്. ചേച്ചിയുടെ ഒരു തകർപ്പൻ സിനിമ കണ്ടതേ ഉള്ളൂ, പൊളിച്ചു. അപ്പൊ ചേച്ചി, സീരിയൽ വിശേഷങ്ങളൊക്കെ എന്താണ്? എനിക്ക് തോന്നുന്നു സ്ഥിരമായിട്ട് കാണുന്നു. അതെ, ഞാൻ കാണാറുണ്ട്. ഈ ഒരു ബഹളവും ഈ ലോകമാണ് ഇവിടെ. രക്ഷയില് കാണുമ്പോ നമ്മള് ഭയങ്കര തല്ലും ബഹളം ഒക്കെ ആയിട്ടാണ് കാണുന്നത്. പക്ഷെ സെറ്റ് ഭയങ്കര ജോളിയാണ് അല്ലേ? ഞങ്ങളുടെ ബിഹൈൻഡ് ബൂത്തിന്റെ മെയിൻ പ്രത്യേകത എന്താണെന്നറിയുമോ? ഞങ്ങൾ ആരെ കിട്ടിയാലും ഒരു രണ്ട് കുസൃതി ചോദ്യം ചോദിക്കാതെ വിടത്തില്ല. കുസൃതി ചോദ്യം ഈ ബുദ്ധിക്ക് മതിയല്ലേ? ഓക്കെ, സോ എന്റെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഓക്കെ, പറയുമ്പോൾ നിറമുണ്ട് പക്ഷെ കാണുമ്പോൾ നിറമില്ല, എന്താണ്? ക്ലൂ ഒന്നുമില്ല, നമ്മൾ ക്ലൂ കൊടുക്കൂല. വെള്ളം പറയാൻ പറ്റില്ല. വെള്ളം കളറില്ലല്ലോ. ഉറപ്പാ? പറ്റൂല, അത് ആരോ സഹായിച്ചതാ. അത് പറ്റൂല, അത് നമ്മള് പരിഗണിക്കുന്നില്ല. ഇനി അടുത്ത ക്വസ്റ്റ്യൻ. അപ്പം ഇതിപ്പോ ഞാൻ ചേച്ചിയോട് മാത്രമല്ല, ഈ സെറ്റിലുള്ള എല്ലാ ആൾക്കാരോടും ക്വസ്റ്റ്യൻ ചോദിക്കുന്ന ഒരു അവസ്ഥയാണ്. ഓക്കെ, ഇനി ആരും സഹായിക്കാൻ പാടില്ല, ചേച്ചിയോട് മാത്രമുള്ള ക്വസ്റ്റ്യൻ ആണ്. എപ്പോഴും കുളിച്ചോണ്ടിരിക്കുന്ന ഒരു ആളാരാണ്? എന്താ വേണ്ടായിരുന്നു? ഇത് ഇഷ്ടപ്പെടും. എല്ലാവർക്കും ഇഷ്ടമുള്ള വാർഡ് ഏതാണ്? എല്ലാവർക്കും ഇഷ്ടമുള്ള വാർഡ് പ്രസവ വാർഡ് എന്നൊന്നും പറയല്ലേ. ആർക്കും സഹായിക്കൊന്നും വേണ്ടേ? ക്ലൂ തരാം. ക്ലൂ പറ്റൂല. പാസ് ഇല്ല. ക്ലൂ പറയണം? ഇല്ല, പറയൂല. പാസ്സാണോ? ഇല്ല, ക്ലൂ ഇല്ല. ഇല്ല ഇല്ല ഇല്ല, പാസ് ചെയ്തേ പറ്റൂ. പറയട്ടെ? ഞാൻ പറയട്ടെ? ആ വാർഡ് അടിപൊളിയല്ലേ? എങ്ങനെയുണ്ട്? അതെയിലൊന്നും എന്റെ ബുദ്ധിയിൽ നിൽക്കുന്ന കാര്യങ്ങളല്ല. അപ്പം ചേച്ചി, താങ്ക് യു സോ മച്ച്. ഇനി അടുത്ത ഷോട്ടിന് വിളിക്കുന്നു എന്ന് തോന്നുന്നു. അപ്പം നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാൻ മറ്റൊന്നുമല്ല, ഞാൻ ഒരുപാട് നാളിന് ശേഷം തിരിച്ചു വന്നിരിക്കുന്ന അമ്മ മകളിലൂടെയാണ്. ഇത്രയും നാളും നിങ്ങൾ തന്ന എല്ലാവിധ പ്രേക്ഷക പിന്തുണയും സപ്പോർട്ടും അല്ലെങ്കിൽ സ്നേഹവും ഇനിയും തുടർന്ന് അമ്മ മകളിലും എനിക്കും ഉണ്ടാവണമെന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. തീർച്ചയായിട്ടും നിങ്ങളുടെ സ്നേഹം ഇനിയും തരിക. താങ്ക് യു. സോ ഇവിടെയാണ് അടുത്ത ഷോട്ട് എടുക്കാൻ പോകുന്നത്. അതിനുള്ള പ്രിപ്പറേഷനാണ് ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതേ ക്യാമറയും റെയിലൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം ഇതിനകത്തോടെ ഇങ്ങനെ
ഉന്തിയുന്തിയാണ് ഷൂട്ട് ചെയ്യുന്നത്. സോ ഇതാണ് ഇവിടുത്തെ ടെക്നീഷ്യൻസ്. ലൈറ്റൊക്കെ ഫിക്സ് ചെയ്തു, ഇവിടെയൊക്കെ ക്ലീൻ ചെയ്ത് അടിപൊളിയാക്കി വെച്ചിട്ടുണ്ട്. സോ ഇങ്ങനെയാണ് ഒരു സീരിയലിൻ്റെ ഒരു ഷോട്ട് എടുക്കുന്ന സ്ഥലം ഇവർ സെറ്റ് ചെയ്യുന്നത്. ഇത് ഒന്നോ രണ്ടോ ആൾക്കാർ ചെയ്യുന്നതല്ല, ഇഷ്ടംപോലെ ടെക്നീഷ്യൻസ് ഇതിൻ്റെ ബിഹൈൻഡ് ദ സീനുണ്ട്. അവരൊക്കെയാണ് നമ്മളിപ്പോൾ കണ്ടത്. എല്ലാവരെയും മീറ്റ് ചെയ്ത് പരിചയപ്പെടാനുള്ള സമയം നമുക്കിന്നില്ല. അപ്പോൾ നമുക്ക് നമ്മുടെ ബാക്കി ആർട്ടിസ്റ്റിനെ കാണാം. ഓക്കെ, ബാ. ഹായ് ചേച്ചി. ഹലോ. ഹലോ, ഇരിക്കട്ടെ ഞാൻ ഇവിടെ. അപ്പം നമ്മൾ കുറേ നാളായിട്ട് സീരിയലിൻ്റെ ആദ്യം തൊട്ടേ നമുക്ക് ഇങ്ങനെ ഒരാളുണ്ടെന്നറിയാം, പക്ഷെ എപ്പോ വരും എന്ന് കാത്തിരുന്ന, വളരെ ലേറ്റായിട്ട് പക്ഷെ പവർഫുൾ ആയിട്ട് വന്ന ഒരു ക്യാരക്ടറാണ്. അതായത് ലേറ്റായി വന്നാലും അത്തായി വന്ന നമ്മുടെ സംഗീതാമ്മയുടെ അമ്മയാണ്, അതായത് എൻ്റെ കുട്ടിയുടെ മുത്തശ്ശി. എങ്ങനെയുണ്ട് നമ്മുടെ ഷൂട്ടും കാര്യങ്ങളും ഇവിടുത്തെ എക്സ്പീരിയൻസും? എനിക്ക് എന്നെ വിളിച്ചപ്പോഴത്തേക്കും ഭയങ്കര സന്തോഷമുണ്ട്. കാരണം ഇങ്ങനൊരു ക്യാരക്ടർ ആദ്യമായിട്ട് വന്ന് എനിക്ക് ഈ വീട്ടിലായിരുന്നു ഞാൻ എന്താണ് ഫസ്റ്റ് സീൻ എടുക്കുന്നത്. ഓക്കെ. അപ്പം തന്നെ ക്യാരക്ടർ എന്നെ എനിക്ക് ഏകദേശം നിജത്താർ പറഞ്ഞപ്പോൾ തന്നെ എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. വലിയ മുത്തശ്ശി ആകാൻ പോവാണ്. വലിയ മുത്തശ്ശിയാവാം, അതിൻ്റെ സന്തോഷത്തിലായിരുന്നു. മുത്തശ്ശി വലിയ മുത്തശ്ശി ആവാൻ പോവാ, അതിലേറ്റവും ഭയങ്കര സന്തോഷമുണ്ട്. ഞങ്ങളിവിടെ എല്ലാരെയും കാണാൻ വേണ്ടി വന്നതാണ്. അപ്പൊ ചേട്ടനെ കൊറേ നേരം കൂടി ഞാൻ അന്വേഷിക്കുന്നുണ്ടായിരുന്നു. എങ്ങനെയുണ്ട് ഷൂട്ടും കാര്യങ്ങളൊക്കെ? ചേട്ടനാണ് ഇന്നത്തെ ഹീറോ. കാരണം മകളും ഭാര്യയും ഒരുമിച്ച് പ്രസവിക്കാൻ പോവുകയാണ്, അതിന്റെ ഡബിൾ സന്തോഷത്തിലായിരിക്കുമല്ലോ അല്ലേ? പിന്നെ അത് തീർച്ചയായിട്ടും, കാരണം മകളും ഭാര്യയും പ്രസവിക്കാൻ പോകുന്നു, അതിൻ്റെ ഒരു ആകാംക്ഷ. പിന്നെ ഇതുപോലെ ഒരു നല്ലൊരു സീരിയല്, പിന്നെ ഒരു ഗ്രേറ്റ് ഡയറക്ടർ ദേഹിക്കുന്നു ഞങ്ങളുടെ മുമ്പിൽ. അതെ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ കീഴിൽ ഞാൻ ഒരുപാട് വർക്കുകൾ ചെയ്തിട്ടുണ്ട്. പക്ഷെ എന്നാൽ പോലും ഓരോ വർക്കുകൾ കിട്ടും തോറും നമുക്ക് സന്തോഷമാണ്. താങ്ക് യു സോ മച്ച് ചേട്ടാ. താങ്ക് യു. അപ്പൊ നമ്മളിതേ നമ്മുടെ സീരിയലിലെ ലക്ഷ്മിയമ്മയെ കണ്ടു. ഹായ് ലക്ഷ്മിയമ്മ. ലക്ഷ്മിയമ്മ സൂപ്പർ ആയിട്ടുണ്ട്. ഇതിനകത്ത് മെയിൻ വില്ലത്തിയാണ്. യു ആർ എ സ്വീറ്റ് വില്ലത്തി, ലൈക്ക് യു നോ, ഭയങ്കര സ്വീറ്റ് ആയിട്ട് നിന്ന് പുറകിൽ കൂടെ പണിയുന്ന വില്ലത്തിയാണ്. എങ്ങനെ സാധിക്കുന്നു? എങ്ങനെ സാധിക്കുന്നു വെച്ചാൽ ഡയറക്ടർ പറയുന്നു, ഞങ്ങൾ അഭിനയിക്കുന്നു അതേപോലെ. പക്ഷേ ഇറ്റ്സ് കമ്മിങ് ഔട്ട് റിയലി വെൽ. അപ്പം ഓൾ ദ ബെസ്റ്റ്. ഓക്കെ, ശരി, താങ്ക് യു സോ മച്ച് ലക്ഷ്മിയമ്മ. ബൈ. ഇത്രയും നേരം കൊണ്ട് ഞാൻ അന്വേഷിച്ച നമ്മുടെ വില്ലത്തിന് മുന്നിലാണ് ഞാനിപ്പോൾ നിൽക്കുന്നത്. എന്നിങ്ങനെ നോക്കി പേടിപ്പിക്കരുത് ചേച്ചി. ഭയങ്കര ഭാവമാണ് നമ്മുടെ നീലുമ ചേച്ചി. ദേ നമ്മുടെ ബിഹൈൻഡ് വുഡ്സിൽ ഹായ് പറയൂ. ഹായ്. ചേച്ചിയുടെ മേക്കപ്പ് ഒക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചേച്ചിയുടെ ഷോട്ട് വിളിക്കാൻ സമയമായി. അപ്പം ചേച്ചി പറ, ഇവിടെ സീരിയൽ വന്ന എക്സ്പീരിയൻസ് എങ്ങനെയുണ്ട്? നെഗറ്റീവ് ക്യാരക്ടറാണ് ചെയ്യുന്നത്, ഞങ്ങൾക്ക് ആർക്കും മാത്രമല്ല. അതെ അല്ലേ, അടിപൊളിയായിട്ടുണ്ട്. കാരണം ഞങ്ങൾക്കെല്ലാം നല്ല ദേഷ്യമുണ്ട്. പറഞ്ഞോളൂ, എങ്ങനെയുണ്ട് എക്സ്പീരിയൻസ്? ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആണ്. കാരണം ഇത്രയും കാലം പോസിറ്റീവ് ക്യാരക്ടർ ചെയ്ത് വന്നിട്ട് ഇപ്പൊ നെഗറ്റീവ് ചെയ്യുമ്പോൾ നമുക്ക് കൊറേ പെർഫോം ചെയ്യാനുള്ള ഒരു സ്പേസ് ഉണ്ട്. അപ്പൊ നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, നമ്മുടെ ഭയങ്കര രസകരമായ എപ്പിസോഡ്സ് ഇനി വരാൻ പോവാ. അപ്പൊ നിങ്ങൾ എല്ലാവരും കാണണം, അഭിപ്രായം പറയണം. അതിപ്പോ പോസിറ്റീവ് ആയാലും നെഗറ്റീവ് ആയാലും നിങ്ങൾക്ക് പറയാം. താങ്ക് യു സോ മച്ച് ചേച്ചി, ഇറ്റ് വാസ് വെരി നൈസ് മീറ്റിംഗ് യു. ഓൾ ദി ബെസ്റ്റ്. അപ്പം ഞങ്ങൾ ഇനി ഓൺ സ്ക്രീൻ നിലമേ കാണാൻ വെയിറ്റിംഗ് ആണ്. ഓക്കെ, ബൈ. അപ്പൊ നമുക്കിനി അടുത്തത് പോവാം. ആരാ, എന്താ, എന്ന് പറയാവോ? അറിയില്ല. അയ്യോടാ പാവം, നമ്മുടെ സ്വന്തം അനുകുട്ടിയാണ് ഈ ഇരിക്കുന്നത്. അനുകുട്ടി എത്ര മാസമായി? ഇപ്പൊ 9ാം മാസം. അയ്യോ, ഓൾറെഡി അഡാപ്റ്റ് ആയി അല്ലേ? എനിക്ക് തോന്നുന്നു കൊറേ നാളായിട്ട് ഇങ്ങനെയാണ് നടക്കുന്നത്. അപ്പം അനുകുട്ടി എന്ത് ചെയ്യുന്നു? അതായത് എന്ത് ചെയ്യുന്നു? അല്ല, ഇപ്പൊ ആക്ടിങ് തന്നെയാണ് ഞാൻ മെയിൻ ആയിട്ട് നോക്കുന്നത്. ഒരു 3 വർഷമായിട്ട് പ്രൊഫഷണൽ ഡ്രാമയിൽ ഉണ്ടായിരുന്നു. നാടകത്തിന് ശേഷം സിനിമയാണ് ഒരു സ്വപ്നം എല്ലാവരുടെയും. അതെ. അതിന് മുന്നോടിയായിട്ട് നാടകം, അത് കഴിഞ്ഞ് കൊറേ ഷോർട്ട് ഫിലിം, അത് കഴിഞ്ഞിട്ട് ഇപ്പം തന്നെ സീരിയൽ. ഓക്കേടാ, നമ്മുടെ പ്രേക്ഷകരോട് എന്താണ് പറയാനുള്ളത്? പ്രേക്ഷകരോട് പറയാനുള്ളത്, ഇപ്പം ഇതുവരെ നിങ്ങൾ തന്ന സപ്പോർട്ട് കൊണ്ടാണ് ഞങ്ങൾ ഇപ്പൊ ഇവിടെ വരെ നിൽക്കുന്നത്. ഇപ്പൊ അമ്മ മകൾ എന്ന് പറഞ്ഞാൽ എവിടെ ചെന്നിട്ടുണ്ടെങ്കിലും എന്നോട് ചോദിക്കുന്ന അമ്മ എന്ത് ചെയ്യാ, അമ്മ എന്ത് ചെയ്യുന്നതാണ്. അമ്മയോട് ചോദിക്കണ മകൾ എന്ത് ചെയ്യാ, മകൾ എന്ത് ചെയ്യുന്നതാണ്. അപ്പൊ അതുപോലെ തന്നെ നിങ്ങളുടെ ഉള്ളിൽ ഞങ്ങൾക്ക് ഒരു സ്ഥാനം തന്നതിന് ആദ്യമേ തന്നെ നന്ദി. സോ ഓൾ ദി ബെസ്റ്റ് ഫ്രം ബിഹൈൻഡ് വുഡ്സ്. അടിച്ചു പൊളിക്കുക, ഷോർട്ടിന് വിളിക്കുന്നു. പൊക്കോ പൊക്കോ. സർ, സർ ആണോ ഡയറക്ടർ? സർ ഞാനാണ് ഡയറക്ടർ. ഹായ് സർ.
സർ എന്തൊക്കെയാണ് ഇപ്പോഴത്തെ വിശേഷങ്ങൾ? ഷൂട്ട് എങ്ങനെ പോകുന്നു? ഷൂട്ടിങ് നന്നായിട്ട് പോകുന്നു. മഴ ഒരു ചെറിയ അനുഗ്രഹമാണെന്ന് തോന്നുന്നു, കാരണം നല്ല തണുപ്പാ. നല്ല ചൂടിൽ നിന്ന് മാറി മഴ വന്നപ്പോ മനസ്സമാനമായിട്ട് ഷൂട്ട് ചെയ്യാൻ പറ്റും. നമ്മൾ ഔട്ട്ഡോർ സീൻസുകൾ ഇപ്പൊ കുറവാണ് സർ. ഇപ്പം ഈ ഒരു സീരിയലിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഇതിനകത്ത് പഴയ ആർട്ടിസ്റ്റും എക്സ്പീരിയൻസ് ഉള്ള ആർട്ടിസ്റ്റും ഉണ്ട്, പുതിയ വന്ന ആർട്ടിസ്റ്റും ഉണ്ട്. നമ്മുടെ അനുകുട്ടിയൊക്കെ പുതിയ ന്യൂ കമറാണ്. അപ്പം ഇവരെ എങ്ങനെയാണ് സർ ഹാൻഡിൽ ചെയ്യുന്നത് ആസ് എ ഡയറക്ടർ? ഹൗ ഹാർഡ് ഓർ ഹൗ ഈസി ഈസ് ഇറ്റ്? ആക്ച്വലി എന്നെ സംബന്ധിച്ചിടത്തോളം അഭിനയം അറിയാത്തവർ എൻ്റെ മുന്നിൽ വരുന്നതാണ് എനിക്കിഷ്ടം. കാര്യം അവരെ നമുക്ക് വളച്ചൊടിച്ച് ആ ക്യാരക്ടറിലേക്ക് കൊണ്ടുവരാം, പറഞ്ഞു കൊടുക്കാം. പക്ഷെ അതിൻ്റെ ആറ്റിറ്റ്യൂഡ് ഉണ്ടായിരിക്കണം. ഓക്കെ. അപ്പോൾ അങ്ങനെ പുതുമുഖങ്ങൾക്കാണ് ഞാൻ എപ്പോഴും മുൻഗണന കൊടുക്കുന്നത്. ഈ സെറ്റിൽ ഏറ്റവും കൂടുതൽ അരി വറുക്കുന്നത് ആരാണ്? ഈ സെറ്റിൽ എല്ലാവരും അരി പാറ്റുക, വറക്കലില്ല. എല്ലാവരെയും നമ്മള് ഇപ്പൊ ഇത് 10-200 ആയില്ലേ, അപ്പൊ അതിന്റെ ഈ ബാല്യമൊക്കെ കഴിഞ്ഞു. അപ്പൊ ഇപ്പൊ നമ്മള് സെയിം പറഞ്ഞു കൊടുത്താൽ ഇങ്ങനെയല്ലേ അങ്ങനെയല്ലേ എന്നുള്ള ഒരു കണ്ടതിൽ വളരെ സന്തോഷം. ഞാൻ ബാക്കിയുള്ളവരെയും കൂടെ മീറ്റ് ചെയ്തിട്ട് ഒന്നുകൂടെ കാണാൻ വരുന്നുണ്ട്. ഓക്കെ, ആ സാർ മനസ്സിലാക്കി, എന്നാലും ഞാൻ വരും. ഓക്കെ, അപ്പൊ നമുക്ക് ബാക്കിയുള്ളവരെ മീറ്റ് ചെയ്യാം. അപ്പം എന്റെ അപ്പുറത്തും ഇപ്പുറത്തും ഇരിക്കുന്നത് ഈ സീരിയലിന്റെ പ്രൊഡ്യൂസേഴ്സ് ആണ്. ഞാൻ മറ്റേ ക്രൂശിക്കപ്പെട്ട ക്രിസ്തുവിനെ പോലെ നടക്കിക്കൊണ്ട്. സാറിന്റെ പേരെന്താ? എന്റെ പേര് മോഡി മാത്യു. അപ്പം സാർ ഫസ്റ്റ് തൊട്ടേ ഇതിലുണ്ടോ? ഫസ്റ്റ് തൊട്ട് ഇതാണ്. നമ്മുടെ ബാക്കിലൊരു പ്രൊജക്ട് ഉണ്ടായത് ഞങ്ങൾക്ക് ഇതിനു മുമ്പ്. നമ്മുടെ ബാനർ ക്ലാസിക് ഫ്രെയിംസ്, ഞങ്ങളുടെ ഇപ്പൊ സെക്കൻഡ് പ്രൊജക്ട് ആണ്. ഇതിനു മുമ്പുള്ള പൂക്കാലം മരവായി. സാറിന്റെ പേരെന്താണ്? ജയൻ. അപ്പം നിങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണോ? ഞങ്ങൾ രണ്ടുപേരും പാർട്ട്നേഴ്സ് ആണ്. പാർട്ട്നേഴ്സ് ആണ് ഇവര് രണ്ടുപേരും. ഒരുമിച്ചാണ് നഷ്ടങ്ങളും ലാഭങ്ങളും എല്ലാം പങ്കുവെക്കുന്നത്. ഓക്കെ, അപ്പൊ ശരി, പരിചയപ്പെട്ടതിൽ സന്തോഷം. ഞാൻ ഇനിയും വരാം. ബൈ. അപ്പം ഇന്ന് ഞാൻ അടിച്ചു പൊളിച്ചു, ഇവിടെയുള്ള എല്ലാരെയും പരിചയപ്പെട്ടു. ആ ഒരു ചെറിയ പണി ബാക്കിയുണ്ട് സാർ. അതല്ല ആങ്കർ ചെയ്യാൻ വന്ന ചാൻസ് കൊണ്ട് പോകുന്ന ആദ്യത്തെ ആങ്കർ ചെയ്യാനായിരിക്കും കേട്ടോ. അപ്പൊ നമ്മുടെ പ്രൊഡ്യൂസർ കേട്ടല്ലോ. അപ്പം ശരി, ആദ്യത്തെ എന്റെ ഫസ്റ്റ് എപ്പിസോഡായി. ആങ്കറിങ് ആദ്യമായിട്ടല്ല, ഇവിടെ കൂടെ ആദ്യമായിട്ട് ഫസ്റ്റ് ഡേ അടിച്ചു പൊളിച്ചു ഞാൻ. അപ്പം ഒഫീഷ്യലി ഐ എം സൈനിങ് ഓഫ് ഫ്രം ദി സെറ്റ് ഓഫ് അമ്മ മകൾ. ദിസ് ഇസ് ആർ ഡയറക്ടർ സാർ ആൻഡ് 2 പ്രൊഡ്യൂസേഴ്സ് ആൻഡ് ദിസ് ഇസ് ഷാന ജസൻ സൈനിങ് ഓഫ്. ബൈ. മാട്രിമോണിയൽ സർവീസും റീചാർജ് സർവീസും ഒറ്റ ആപ്ലിക്കേഷനിൽ. ഡൗൺലോഡ് ആപ്പ് 91. കോളിംഗ് ആക്ടിവിറ്റി സൗകര്യത്തോടെ ഇനി ആർക്കും ഈസിയായി ഇംഗ്ലീഷ് പഠിക്കാം. ഇംഗ്ലീഷ് മിത്ര ഉടൻ തന്നെ വാട്സ്ആപ്പ് ചെയ്യൂ.